നീർച്ചാലുകളുടെ പുനരുദ്ധാരണത്തിലൂടെ വരൾച്ചയെ നിയന്ത്രണ വിധേയമാക്കാൻ കോടി രൂപയാണ് താന്യം പഞ്ചായത്തിലെ മാത്തുത്തോടിന് സംരക്ഷണത്തിന് ചിലവഴിക്കുന്നത് അന്തിക്കാട് പഞ്ചായത്തിലും താനിം പഞ്ചായത്തിലുമായി നാനൂറ്റി ഹെക്ടർ പ്രദേശത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി മൂന്ന് കോടി രൂപ നബാർഡിന്റെ അടിസ്ഥാന സൗകര്യ വികസന നിധി പ്രകാരമാണ് ലഭ്യമാക്കുന്നത് മാത്തുത്തോടിനെ അറ്റകുറ്റപ്പണികൾ നടത്തി കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി നാട്ടിക എം എൽ എ ഗീതാഗോപിയുടെ അധ്യക്ഷതയിൽ പാടശേഖര സമിതികളുടെ യോഗം വിളിച്ചു ചേർത്തു അന്തിക്കാട് താനിം പഞ്ചായത്തുകളിൽ വ്യാപിച്ചു കിടക്കുന്ന കുണ്ടനി കുളപ്പാടം ശ്രീരാമൻചിറ മാഞ്ചിറ പാടശേഖരങ്ങളുടെ അടിസ്ഥാന വികസനത്തിന് ഗുണകരമാകുന്ന പദ്ധതി കൂടിയാണിത് കാർഷിക മേഖലയ്ക്കും ഒരു പരിധിവരെ കുടിവെള്ള പരിഹാരത്തിനും പദ്ധതി ഗുണകരമാകുമെന്ന് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ശ്രീദേവി പറഞ്ഞു നബാഡിന്റെ ഫണ്ട് മൂന്ന് കോടി രൂപ അനുവദിച്ചുകൊണ്ട് അതിന്റെ ഉത്തരവായിട്ടുണ്ട് അതിന്റെ പൂർത്തീകരിച്ചാൽ വികസന പ്രവർത്തനങ്ങൾ വേഗം ആരംഭിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ കഴിഞ്ഞിട്ടുണ്ട് പാർശേഖരങ്ങളിലെ തോട് സംരക്ഷിച്ചു കഴിഞ്ഞാൽ അൻപത് ഹെക്ടർ തരിശു ഭൂമി കൃഷിയോഗ്യമാക്കാൻ കഴിയും കാർഷിക ഉപകരണങ്ങൾ അനായാസമായി പാടത്തെത്തിക്കുന്നതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ട് കൃഷി ചെലവ് പകുതിയായി കുറയ്ക്കാനും കഴിയുമെന്നാണ് വിലയിരുത്തൽ പദ്ധതി പൂർണ്ണമായും ഫലപ്രദമാകണമെങ്കിൽ തോട്ടിലേക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും എന്നാൽ അത് ഈ പദ്ധതിയിൽ ഇല്ലെന്നും അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശ്രീവത്സൻ പറഞ്ഞു വെള്ളമെത്താനുള്ള മെയിൻ ചാലിൽ നിന്നും മുച്ചാല് വരെയുള്ള മുച്ചാലിൻ്റെ പ്രദേശം അത് അന്തിക്കാട് കടവ് വരെയുള്ള പ്രദേശത്ത് അറുനൂറ് മീറ്റർ ചാല് അത് കനപ്പി രണ്ട് സൈഡും കനപ്പിച്ച് വെള്ളം കൂടുതൽ ഈ ലിഫ്റ്റിൻ്റെ അവിടെക്ക് എത്തിച്ചാൽ മാത്രമേ ഈ പദ്ധതി വിജയപ്രദമാകൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് യോഗത്തിൽ ഇറിഗേഷൻ വകുപ്പ് അധികൃതരെ പങ്കെടുപ്പിക്കാഞ്ഞത് കർഷകരുടെ പരാതിക്ക് ഇടയാക്കി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ശ്രീദേവിയുടെ ഇടപെടലിനെ തുടർന്നാണ് മാത്തുതോട് നവീകരണത്തിന് വഴിതെളിഞ്ഞത് ടിസി വി അന്തിക്കാട്